ടൗട്ടേ ചുഴലിക്കാറ്റ് കൂടുതൽ ശക്തി പ്രാപിക്കുന്നു. വരും മണിക്കൂറുകളിൽ അതിതീവ്ര ചുഴലിക്കാറ്റായി മാറുന്ന ടൗട്ടേ ഗുജറാത്തിൽ തീരം തൊടും. കേരളത്തിൽ നിന്ന് വടക്കോട്ട് മാറിയ ചുഴലിക്കാറ്റ് ഗോവയിലെ പനജി തീരത്ത് നിന്ന് 350 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായാണ് ഇപ്പോൾ. ഇന്നലെ രാത്രി 11:30 കണ്ണൂരിൽ നിന്ന് 290 കിലോമീറ്റർ അകലെ ലക്ഷദ്വീപിന് സമീപമാണ് ടൗട്ടേ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടത്. എറണാകുളം മുതൽ കാസർഗോഡ് വരെ 9 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് പരക്കെ മഴ തുടരുകയാണ്. തിരുവനന്തപുരം മുതൽ കോട്ടയം വരെ 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. നാളെ എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ മാത്രം ഓറഞ്ച് അലർട്ട്. മറ്റ് 11 ജില്ലകളിലും യെല്ലോ അലർട്ട് മാത്രം. ഗുജറാത്ത് ദിയു തീരങ്ങൾക്ക് ചുഴലിക്കാറ്റ് ജാഗ്രതാ മുന്നറിയിപ്പ്. ടൗട്ടെ മെയ് 18 ഗുജറാത്ത് തീരത്തിനടുത്തെത്തിയേക്കും. ബംഗാൾ ഉൾക്കടലിൽ 20 വീണ്ടും ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും. മെയ് 31 രാജ്യത്ത് മൺസൂൺ എത്തുമെന്നും പ്രവചനം. കേരള തീരത്ത് ചുഴലിക്കാറ്റിന്റെ സ്വാധീനം നാളെ വരെ തുടരും. അതിതീവ്രമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ അതിശക്തമായ കാറ്റും മഴയും കടൽക്ഷോഭവും വരും മണിക്കൂറുകളിലും തുടരും. പമ്പ, മണിമല, അച്ചൻകോവിലാർ നദികളിൽ പ്രളയ സാധ്യതാ മുന്നറിയിപ്പ്. ജലനിരപ്പ് അപകട നിലയിലെത്തിയെന്ന കേന്ദ്ര ജല കമ്മീഷൻ. തീരങ്ങളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ശക്തമായാൽ മണിക്കൂറുകൾക്കകം അപകടകരമാകുന്ന നിലയിൽ ജലനിരപ്പ് ഉയരും. മൂഴിയാർ ഡാമിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഡാം തുറന്നുവിടാൻ സാധ്യത. ഡാം തുറന്നാൽ പമ്പാ നദിയിൽ 50 സെന്റിമീറ്റർ വരെ ജലനിരപ്പ് ഉയർന്നേക്കും. നദീതീരത്തുള്ളവർ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. സംസ്ഥാനത്ത് രൂക്ഷമായ കടലാക്രമണം. പലയിടങ്ങളിലും വീടുകൾ തകർന്നു. റോഡ് ഗതാഗതം താറുമാറായി. ഉപ്പളയിൽ കടലാക്രമണത്തിൽ ഇരുനില വീട് പൂർണ്ണമായും നിലംപൊത്തി. പ്രദേശത്തെ നിരവധി വീടുകൾ അപകട ഭീഷണിയിൽ. എറണാകുളം ജില്ലയിലെ ചെല്ലാനത്ത് വീടുകളിൽ ഒരാൾ പൊക്കത്തിൽ വെള്ളം കയറി. ചെല്ലാനത്തേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. കൊച്ചിയിലെ കലൂർ, ജേർണലിസ്റ്റ് കോളനി, ജഡ്ജസ് അവന്യൂ തുടങ്ങിയ സ്ഥലങ്ങളിലും വെള്ളം കയറി. അഗ്നിശമന സേന എത്തി വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്തു. എറണാകുളത്തെ തീരപ്രദേശങ്ങളിൽ നിരവധി പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. കടൽ ഭിത്തി തകർന്നതിനെ തുടർന്ന് വെള്ളം ഇരച്ചു കയറിയെന്ന ആരോപണം. കെ ജെ മാക്സി എംഎൽഎക്ക് നേരെ നാട്ടുകാർ പ്രതിഷേധിച്ചു. എറണാകുളം ജില്ലയിൽ 15 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. കൊച്ചി താലൂക്കിൽ 13, കണയന്നൂർ താലൂക്കിൽ 2 ക്യാമ്പുകളാണ് തുറന്നത്. 89 കുടുംബങ്ങളിൽ നിന്നായി 410 പേർ ക്യാമ്പുകളിലുണ്ട്. തൃശൂരിൽ റെയിൽവേ ട്രാക്കിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ട്രെയിനുകൾ പിടിച്ചിട്ടിരിക്കുന്നു. ഡിവൈൻ നഗറിനും ചാലക്കുടിക്കുമിടയിലാണ് സംഭവം. നേത്രാവതി, പരശുറാം എക്സ്പ്രസ്സുകളടക്കം 5 ട്രെയിനുകൾ പിടിച്ചിട്ടിരിക്കുന്നു. കനത്ത മഴയിൽ
തൃശൂർ ചേർത്തിൽ നിരവധി വീടുകൾ പൂർണ്ണമായും ഭാഗികമായും തകർന്നു. ഇരിങ്ങാലക്കുടയിൽ ശക്തമായ കാറ്റിലും മഴയിലും വൈദ്യുതി പോസ്റ്റിലേക്ക് മരങ്ങൾ വീണു. ജില്ലയിലെ എറിയാട്, ചാവക്കാട്, കയ്പമംഗലം എന്നിവിടങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷം. നിരവധി വീടുകളിൽ വെള്ളം കയറി. പൊന്നാനിയിൽ കടൽക്ഷോഭത്തെ തുടർന്ന് വീടുകളിൽ ഒന്നരയാൾ പൊക്കത്തിൽ മണൽ മൂടി. നൂറുകണക്കിന് കുടുംബങ്ങൾ ദുരിതത്തിൽ. ശക്തമായ കടൽക്ഷോഭത്തിൽ തിരുവനന്തപുരം വലിയ തുറ കടൽ പാലത്തിന് വിള്ളൽ. പാലത്തിലെ ഒരു ഭാഗം ചെരിഞ്ഞു. 70 വർഷത്തോളം പഴക്കമുള്ള പാലം എപ്പോൾ വേണമെങ്കിലും നിലം പതിക്കുമെന്ന അവസ്ഥയിൽ. തിരുവനന്തപുരം പൊഴിയൂരിൽ കടലാക്രമണത്തിൽ വ്യാപക നാശം. തമിഴ്നാട്ടിലേക്കുള്ള റോഡ് പൂർണ്ണമായും തകർന്നു. പ്രദേശത്തെ വീടുകൾക്കും നാശനഷ്ടം. ആലപ്പുഴയിലും കടൽക്ഷോഭം തുടരുന്നു. ഒറ്റമശ്ശേരി, തൈക്കൽ, കാട്ടൂർ പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റിലും കടൽക്കയറ്റത്തിലും വള്ളങ്ങൾ തകർന്നു. ചേന്നവേലി, തൈക്കൽ ഭാഗങ്ങളിൽ വീടുകളിലേക്ക് കടലിരച്ചു കയറി. ആലപ്പുഴ ജില്ലയിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ചേർത്തലയിൽ 8 കുടുംബങ്ങളും മാവേലിക്കര താലൂക്കിൽ തുറന്ന ക്യാമ്പിൽ 7 കുടുംബങ്ങളിൽ നിന്നുള്ള 21 പേർ. മഴയിൽ കുട്ടനാടൻ മേഖലകളിൽ ജലനിരപ്പ് ഉയരുന്നു. ചമ്പക്കുളത്ത്, ഇല്ലിമുറി, തെക്കേ 900 പാടശേഖരം മട വീണ് തകർന്നു. തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ ഉയർത്തിയതിനൊപ്പം തോട്ടപ്പള്ളി സ്പിൽവേയിലെ മണൽ നീക്കവും വേഗത്തിലാക്കി. ഇടുക്കി ജില്ലയിൽ രാത്രിയാത്രയ്ക്ക് നിരോധനം. മലയോര മേഖലകളിലെ മണ്ണിടിച്ചിൽ ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് കളക്ടറുടെ ഉത്തരവ്. ജില്ലയിൽ മഴ ശക്തമായി തുടരുന്നു. ആദ്യ ദുരിതാശ്വാസ ക്യാമ്പ് ഉടുമ്പൻചോളയിൽ തുറന്നു. മഴ ശക്തമായതോടെ ഇടുക്കി ജില്ലയിലെ 3 അണക്കെട്ടുകളുടെ ഷട്ടറുകൾ തുറന്നു. മലങ്കര, കല്ലാർകുട്ടി, പാബ്ല ഡാമുകളുടെ ഷട്ടറുകളാണ് തുറന്നത്. നിയന്ത്രിത അളവിലാണ് ജലം പുറത്തേക്കൊഴുക്കുന്നത്. അണക്കെട്ടുകൾ തുറന്നത് മൂലം പുഴകളിൽ ജലനിരപ്പ് ഉയർന്നു. പെരിയാറിന്റെ ഇരുകരകളിലുമുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം. മുല്ലപ്പെരിയാർ, ഇടുക്കി അണക്കെട്ടുകളിലെ ജലനിരപ്പ് ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്ന അധികൃതർ. സംഭരണശേഷിയിൽ താഴെയാണ് ജലനിരപ്പ്. ഹൈറേഞ്ച് മേഖലയിൽ വ്യാപക നാശനഷ്ടം. മരം വീണ് നിരവധി വീടുകളുടെ മേൽക്കൂര തകർന്നു. NDRF സംഘത്തിന്റെ നേതൃത്വത്തിൽ മരങ്ങൾ മുറിച്ചുമാറ്റാൻ ശ്രമം. കനത്ത മഴയിൽ ഇടുക്കിയിൽ പലയിടത്തും നാശനഷ്ടമുണ്ടായി. ഇടുക്കി വട്ടവടയിൽ അതിശക്തമായ കാറ്റും മഴയും നിരവധി വീടുകളുടെ മേൽക്കൂര പറന്നുപോയി. 10 വീടുകൾക്ക് മുകളിൽ മരം വീണു. 2 പേർക്ക് പരിക്കേറ്റു. 60 പോസ്റ്റുകൾ വീണതിനെ തുടർന്ന് വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ചു. ഇടുക്കി ജില്ലയിൽ സ്വകാര്യ വ്യക്തികളുടെ പുരയിടത്തിൽ അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരങ്ങൾ ഉടമസ്ഥർ മുറിച്ചുമാറ്റണമെന്ന് ജില്ലാ കളക്ടർ.
ഇത് സംബന്ധിച്ച് ഉടമസ്ഥർക്ക് പഞ്ചായത്തുകൾ നോട്ടീസ് നൽകും. അപകടം സംഭവിച്ചാൽ ഭൂ ഉടമ ഉത്തരവാദിയായിരിക്കുമെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ. ഇടുക്കി വട്ടവടയിൽ ഗതാഗത തടസ്സം മൂലം ആശുപത്രിയിലെത്തിക്കാനാകാതെ രോഗി മരിച്ചു. വട്ടവട സ്വദേശി രാജയാണ് മരിച്ചത്. 50 വയസ്സായിരുന്നു. ഇന്നലെ രാത്രി 2 മണിയോടെ ഹൃദയാഘാതമുണ്ടായ രാജയെ മൂന്നാറിലെത്തിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ശക്തമായ കാറ്റിൽ ഇടുക്കി രാമക്കൽമേട്ടിൽ കാറ്റാടിപ്പാടത്തിന് സമീപം വ്യാപക നാശം. 4 വീടുകളുടെ മേൽക്കൂര കാറ്റിൽ തകർന്നു. വീട്ടുകാരെ സമീപ വീടുകളിലേക്ക് മാറ്റി. മരങ്ങളും വൈദ്യുതി പോസ്റ്റുകളും പൊട്ടിവീണ് പ്രദേശത്ത് നാശം സംഭവിച്ചു. ഇടുക്കി കല്ലാർകുട്ടി അണക്കെട്ട് തുറന്നു. ഷട്ടർ 2 അടി ഉയർത്തി വെള്ളം പുറത്തേക്കൊഴുക്കി. പ്രദേശത്ത് മഴ തുടരുന്നു. തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോട്ടയം കുമരകം റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വേളൂരിലാണ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടത്. 3 വൈദ്യുതി പോസ്റ്റുകളും തകർന്നു. കോട്ടയം നാട്ടകത്ത് മരം വീണ പള്ളിയുടെ മേൽക്കൂര തകർന്നു. ചെട്ടികുന്ന സെന്റ് പോൾ CMS ആംഗ്ലിക്കൽ പള്ളിയുടെ മുകളിലേക്കാണ് മരം വീണത്. തിരുവനന്തപുരം തിരുവല്ലത്തിന് സമീപം പനത്തുറയിൽ ശക്തമായ കടലാക്രമണം. 25 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ശക്തമായ കടൽക്ഷോഭത്തെ തുടർന്ന് 5 തെങ്ങിൽ വൻ നാശനഷ്ടം. റോഡുകളും 100 കണക്കിന് വീടുകളും തകർന്നു. പെരുമാതുറ താഴമ്പള്ളി മുതൽ 5 തെങ്ങ് വരെയുള്ള മേഖലയിലെ വീടുകളിൽ വെള്ളം കയറി. ഉയർന്നു പൊങ്ങിയ തിരമാലകൾ മിക്ക വീടുകളിലും വൻ നാശനഷ്ടമുണ്ടാക്കി. കരുനാഗപ്പള്ളി വട്ടക്കായലിൽ ചൂണ്ടയിടാൻ പോയ യുവാക്കളുടെ വള്ളം മറിഞ്ഞു. യുവാവിനെ കാണാതായി. 2 പേരെ രക്ഷപ്പെടുത്തി. കാണാതായത് മരുതൂർ കുളങ്ങര സ്വദേശി സുധിനെ. കൊട്ടാരക്കര പെരുവുമൂഴി പ്രദേശത്തെ കൃഷിയിടങ്ങളെല്ലാം വെള്ളം കയറി നശിച്ചു. പാണ്ടിവയൽ ഏലയിൽ നിന്നും വെള്ളം എത്തുന്നതിനാൽ ജലനിരപ്പ് ഉയരാനും സാധ്യത. മലപ്പുറം ജില്ലയിൽ കടൽക്ഷോഭം ശക്തമായ പ്രദേശങ്ങളിൽ നിന്ന് മാറ്റുന്നവർക്ക് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പകരം സൗകര്യം ഒരുക്കുന്നതെന്ന് ജില്ലാ കളക്ടർ. കോവിഡ് നിരീക്ഷണത്തിലുള്ളവർ, കോവിഡ് ബാധിച്ച് വീട്ടിൽ തന്നെ കഴിയുന്നവർ എന്നിവർക്ക് പ്രത്യേക സൗകര്യം ഒരുക്കും. കല്യാണ മണ്ഡപങ്ങൾ, ഹാളുകൾ എന്നിവിടങ്ങളിലാണ് സൗകര്യം ഒരുക്കുന്നതെന്നും കളക്ടർ. ടൌട്ടെ ചുഴലിക്കാറ്റിൽ സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങളും രക്ഷാപ്രവർത്തനവും വിലയിരുത്താൻ പ്രധാനമന്ത്രി ഉന്നതതല യോഗം വിളിച്ചു. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ദുരന്ത നിവാരണ സേനയിലെയും ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. വൈകിട്ട് 5 മണിക്കാണ് യോഗം. കോവിഡ് ബാധിച്ച രാജ്യത്ത് 24 മണിക്കൂറിനിടെ 3,890 മരണം. 3,26,098 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 19.26%. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ കർണാടകയിൽ. 41,779 പേർക്ക് രോഗം. 373 മരണം. പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ മഹാരാഷ്ട്ര 2-ാമത്. 24 മണിക്കൂറിനിടെ 39,923 പേർക്ക് രോഗം. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് മരിച്ചത് 714 പേർ. 4 ആഴ്ചയായി ലോക്ഡൌൺ തുടരുന്ന ഡൽഹിയിൽ രോഗവ്യാപനം കുറഞ്ഞു. 24 മണിക്കൂറിനിടെ രോഗം സ്ഥിരീകരിച്ചത് 8,506 പേർക്ക്. ഡൽഹിയിൽ കോവിഡ് കേസുകൾ 10,000 താഴെയാകുന്നത് April 10 ശേഷം. കോവിഡ് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സിക്കിമിലും ലോക്ഡൌൺ ഏർപ്പെടുത്തുന്നു. തിങ്കളാഴ്ച മുതൽ 1 ആഴ്ച വരെയാണ് നിയന്ത്രണം. എല്ലാ സർക്കാർ ഓഫീസുകളും അടച്ചിടും. മാർക്കറ്റുകൾ, ഫാക്ടറികൾ എന്നിവയും പ്രവർത്തിക്കില്ല. തിങ്കളാഴ്ച മുതൽ 2 ആഴ്ചത്തേക്ക് ബംഗാളിൽ ലോക്ഡൌൺ പ്രഖ്യാപിച്ചു. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിലാണ് നടപടി. സ്വകാര്യ സ്ഥാപനങ്ങൾ അടക്കം പ്രവർത്തിക്കില്ല. വ്യാപാര സ്ഥാപനങ്ങൾ രാവിലെ 7 മുതൽ 10 വരെ. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ സഹോദരൻ അസിം ബാനർജി കോവിഡ് ബാധിച്ചു മരിച്ചു. 1 മാസത്തോളമായി കോവിഡ് ചികിത്സയിലായിരുന്നു. കൊൽക്കത്തയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മുൻ കേന്ദ്രമന്ത്രിയും കേരള ഗവർണറുമായിരുന്ന RL ഭാട്ടിയ അന്തരിച്ചു. കോവിഡ് ബാധിതനായി ചികിത്സയിലിരിക്കെയാണ് മരണം. 100 വയസ്സായിരുന്നു. 2004 മുതൽ 2008 വരെ കേരള ഗവർണറായിരുന്നു ഭാട്ടി. രാജ്യത്ത് 18 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും ഡിസംബറോടെ വാക്സിനേറ്റ് ചെയ്യുമെന്ന കേന്ദ്ര സർക്കാർ. വാക്സിൻ പ്രതിസന്ധിക്ക് ഈ മാസത്തോടെ പരിഹാരമാകും. വരും മാസങ്ങളിൽ കോവാക്സിൻ, കോവിഷീൽഡ്, സ്പുട്നിക് വാക്സിനുകളുടെ കൂടുതൽ ഡോസ് ലഭ്യമാകുമെന്നും കേന്ദ്രം. DRDO വികസിപ്പിച്ച കോവിഡ് പ്രതിരോധ മരുന്നായ 2DG അടുത്ത ആഴ്ച മുതൽ ലഭ്യമാകും. 10,000 ഡോസ് മരുന്നാണ് ആദ്യഘട്ടത്തിൽ ലഭ്യമാകുക.
കൂടുതൽ ഉപയോഗത്തിനായി മരുന്നുൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമം തുടരുകയാണെന്ന് ഡിആർഡിഒ. ഇന്ത്യയിലെ കോവിഡ് സാഹചര്യം ഏറെ ആശങ്കാജനകമെന്ന് ലോകാരോഗ്യ സംഘടന. പല സംസ്ഥാനങ്ങളിലും രോഗീനിരക്കും മരണനിരക്കും അപകടകരമാം വിധം ഉയരുകയാണ്. അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യം ഇന്ത്യയിൽ മാത്രമല്ലെന്നും ലോകാരോഗ്യ സംഘടന. ആദ്യ തവണത്തേതിനേക്കാൾ കൂടുതൽ മാരകമായ മഹാമാരിയെയാണ് നേരിടുന്നതെന്നും ലോകാരോഗ്യ സംഘടന. ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളിലും രോഗവ്യാപനം രൂക്ഷമാണ്. ഈ രാജ്യങ്ങൾക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും WHO. കുട്ടികൾക്കും കൗമാരക്കാർക്കും കോവിഡ് വാക്സിൻ നൽകാനുള്ള തീരുമാനം മാറ്റിവെക്കണമെന്ന് ലോകാരോഗ്യ സംഘടന. സമ്പന്ന രാഷ്ട്രങ്ങൾ ഇതിനായി കരുതി വയ്ക്കുന്ന വാക്സിൻ ദരിദ്ര രാഷ്ട്രങ്ങൾക്ക് നൽകണമെന്നും WHO ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥാനം. ദരിദ്ര രാഷ്ട്രങ്ങളിൽ ആരോഗ്യ പ്രവർത്തകർക്ക് പോലും വാക്സിൻ നൽകാൻ കഴിഞ്ഞിട്ടില്ലെന്നും WHO. വാക്സിൻ വിതരണത്തിൽ അസമത്വമുണ്ടായി എന്ന വിമർശനം. വാക്സിന്റെ ഭൂരിഭാഗവും സമ്പന്ന രാഷ്ട്രങ്ങൾ സ്വന്തമാക്കി. കുട്ടികൾക്കും കൗമാരക്കാർക്കും ഇപ്പോൾ വാക്സിൻ കൊടുക്കാനുള്ള തീരുമാനം സമ്പന്ന രാഷ്ട്രങ്ങൾ പുനഃപരിശോധിക്കണമെന്നും WHO. കോവിഡിന്റെ രണ്ടാം ഡോസ് വാക്സിൻ 8 ആഴ്ചയ്ക്കുള്ളിൽ എടുക്കണമെന്ന ബ്രിട്ടൻ. 2 ഡോസുകൾ തമ്മിലുള്ള ഇടവേള 12 ആഴ്ചയാക്കാനായിരുന്നു നേരത്തെ ആലോചന. എന്നാൽ രോഗവ്യാപനം വർദ്ധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് തീരുമാനമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. ബഹിരാകാശ ദൌത്യത്തിൽ ചരിത്ര നേട്ടവുമായി ചൈന. ചൈനയുടെ റോവർ സുരക്ഷിതമായി ചൊവ്വയിൽ ഇറങ്ങി. നാസയുടെ പേഴ്സിവിയറൻസ് ചൊവ്വയിൽ ഇറങ്ങിയതിന് പിന്നാലെയാണ് ചൈനയുടെ ദൌത്യം. ഗാസ സംഘർഷഭരിതമായി തുടരുന്നു. വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കി. ഇതുവരെ 31 കുട്ടികളുൾപ്പെടെ 131 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. 920 പേർക്ക് പരിക്ക്. അമേരിക്കൻ പ്രതിനിധി ഇസ്രായേലി. ആക്രമണം ഭയന്ന് ഇതിനകം പലായനം ചെയ്തത് ആയിരങ്ങൾ. ഐക്യരാഷ്ട്ര രക്ഷാസമിതി നാളെ വീണ്ടും യോഗം ചേരും. വിഷയം സജീവമായി ചർച്ച ചെയ്യുമെന്ന് അമേരിക്ക. ഇസ്രായേലിൽ മിസൈൽ ആക്രമണത്തിൽ മരിച്ച സൗമ്യയുടെ മൃതദേഹം നാളെ ജന്മനാട്ടിൽ സംസ്കരിക്കും. മൃതദേഹം പുലർച്ചെയോടെ ഡൽഹിയിൽ എത്തിച്ചു. വൈകിട്ട് 5:30 നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇടുക്കി കീരിത്തോട്ടിലേക്ക് കൊണ്ടുപോകും. നാളെ 2 മണിയോടെ കീരിത്തോട് നിത്യസഹായ മാതാപ്പള്ളി സെമിത്തേരിയിൽ സംസ്കാരം. എഫ് എ കപ്പിൽ ഇന്ന് കലാശപ്പോരാട്ടം. ലെസ്റ്റർ സിറ്റിയും ചെൽസിയും നേർക്കുനേർ. ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തോൽപ്പിച്ച ആത്മവിശ്വാസത്തിൽ ലെസ്റ്റർ. പരിശീലകൻ ടൂഹലിന്റെ കീഴിൽ ആദ്യ കിരീടം ലക്ഷ്യമിട്ട ചെൽസി. മത്സരം രാത്രി 9:45. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് തകർപ്പൻ ജയം. ന്യൂകാസിൽ യുണൈറ്റഡിനെ തകർത്തത് 3-4 ഗോളുകൾക്ക്. മത്സരത്തിൽ പിന്നിൽ നിന്ന ശേഷമാണ് സിറ്റിയുടെ വിജയം. വിജയ ഗോൾ അടിച്ചത് ഫെറാൻ ടോറസ്, കാൻസലോ എന്നിവർ. റാഫേൽ നദാൽ ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസിന്റെ സെമി ഫൈനലിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ തോൽപ്പിച്ചു. സ്കോർ 3-6, 4-6. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ടു. സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ചു. സത്യപ്രതിജ്ഞയുടെ വിശദാംശങ്ങളും ഇരുവരും ചർച്ച ചെയ്തു. രണ്ടാം പിണറായി സർക്കാരിന്റെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. ഒറ്റ MLA പാർട്ടികളുമായി CPM നാളെ ചർച്ച നടത്തും. ഇടതുമുന്നണി യോഗം മറ്റന്നാൾ. CPI വീണ്ടും ചർച്ചയ്ക്ക് CPM. സത്യപ്രതിജ്ഞാ ചടങ്ങ് പൊതുവേദിയിൽ നടത്തരുതെന്ന് IMA. വിർച്വൽ പ്ലാറ്റ്ഫോമിലേക്ക് സത്യപ്രതിജ്ഞ മാറ്റണം. ആൾക്കൂട്ടമില്ലാതെ സത്യപ്രതിജ്ഞ നടത്തണം. സമൂഹത്തിന് നൽകുന്ന സന്ദേശം കൂടിയാണിതെന്നും IMA. കാസർഗോഡ് കോവിഡ് ചികിത്സയ്ക്ക് അമിത നിരക്ക് ഈടാക്കിയതായി പരാതി. കാഞ്ഞങ്ങാട്ടെ സഞ്ജീവനി ആശുപത്രിക്കെതിരെയാണ് പരാതി. 4 ദിവസത്തെ ചികിത്സയ്ക്ക് 50,000 രൂപ ഈടാക്കി. PPE കിറ്റിന് മാത്രം ഈടാക്കിയത് 19,000 രൂപ. ഉപയോഗിക്കാത്ത ICUവിനും ബില്ലെന്ന് പരാതി. പാലക്കാട് ആംബുലൻസ് സർവീസിന് അമിത നിരക്ക് ഈടാക്കുന്നതായി പരാതി. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹം ശ്മശാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് 3 ഇരട്ടിയോളം നിരക്കാണ് ഈടാക്കുന്നത്. ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ നിന്നും സമീപത്തെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് 7,000 രൂപ വരെ ഈടാക്കുന്നതായി ആരോപണം. കണ്ണൂർ തളിപ്പറമ്പിൽ രോഗിയുമായി പോയ ആംബുലൻസ് മറിഞ്ഞ് 3 പേർക്ക് പരിക്ക്. ആലക്കോട് സഹകരണ ആശുപത്രിയുടെ ആംബുലൻസാണ് തളിപ്പറമ്പ് 7-ാം മൈലിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത്. മണക്കടവ് സ്വദേശിയായ രാജപ്പൻ, സുലോചന എന്നിവർക്കും ആംബുലൻസ് ഡ്രൈവർ രഞ്ജിത്തിനും ഗുരുതരമായി പരിക്കേറ്റു. മലപ്പുറത്ത് ട്രിപ്പിൾ ലോക്ഡൌണിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുമെന്ന് കളക്ടർ കെ ഗോപാലകൃഷ്ണൻ. മലപ്പുറത്ത് സാഹചര്യങ്ങൾ അതീവ ഗുരുതരമാണ്. ജനങ്ങൾ നിയന്ത്രണങ്ങൾ കൃത്യമായി പാലിച്ചാൽ 2 ആഴ്ച കൊണ്ട് സ്ഥിതി നിയന്ത്രണ വിധേയമാകുമെന്നും കളക്ടർ News18 ഓട്.
ഏറ്റുമാനൂരിലെ കോവിഡ് രോഗികൾക്ക് ഓക്സിജന്റെ അളവ് നോക്കാൻ ഇനി ബുദ്ധിമുട്ടണ്ട. മണ്ഡലത്തിലെ മുഴുവൻ വാർഡുകൾക്കും പൾസ് ഓക്സിമീറ്റർ വിതരണം ചെയ്തു. ഓക്സിമീറ്ററുകൾ സംഘടിപ്പിച്ചത് നിയുക്ത MLA വി എൻ വാസുവന്റെ നേതൃത്വത്തിൽ. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ കോവിഡ് ചികിത്സാ കേന്ദ്രം കൊച്ചിയിൽ ഒരുങ്ങി. DPCLന്റെ സഹകരണത്തോടെ ഓക്സിജൻ ഉൽപ്പാദന കേന്ദ്രത്തിൽ നിന്ന് നേരിട്ട് ബെഡുകളിലേക്ക് ഓക്സിജൻ എത്തിക്കും. ഡ്യൂട്ടിക്കായി 130 ഡോക്ടർമാരും 240 നഴ്സുമാരും. തിങ്കളാഴ്ച കടയടച്ച് പണി മുടക്കുമെന്ന ഒരു ഭാഗം റേഷൻ വ്യാപാരികൾ സർക്കാരിന് മുന്നിൽ വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് സമരം. കോവിഡ് വ്യാപനം കാരണം ഇൻഷുറൻസ് പരിരക്ഷ അടക്കം ഉറപ്പുവരുത്തണമെന്ന വ്യാപാരികളുടെ ആവശ്യം. കോവിഡ് പോസിറ്റീവായ രോഗികളെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തില്ലെന്ന് പരാതി. പട്ടാമ്പി ആമയൂർ കോവിഡ് പരിശോധനാ ക്യാമ്പിൽ നിന്നും നിർദ്ദേശിച്ച തിരുവേഗപ്പുറ സ്വദേശികളാണ് പരാതിയുമായി രംഗത്തെത്തിയത്. കോവിഡ് രോഗികളെ സഹായിക്കുന്നതിന് സ്നേഹവണ്ടികൾ ഒരുക്കി DYFI. കോവിഡ് രോഗവ്യാപനം രൂക്ഷമായ സാഹചര്യത്തിലാണ് ആളുകൾക്ക് പരിശോധനയ്ക്ക് പോകുവാനടക്കം വാഹനങ്ങൾ സജ്ജമാക്കിയത്. ഓങ്ങല്ലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സജ്ജമാക്കിയ 3 കാറുകൾ 24 മണിക്കൂറും സർവീസ് നടത്തും. പെരിന്തൽമണ്ണയിൽ കോവിഡ് രോഗിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ആംബുലൻസ് അറ്റൻഡർ കസ്റ്റഡിയിൽ. സ്വകാര്യ ആംബുലൻസിലെ അറ്റൻഡറായ പുലാമന്തോൾ സ്വദേശി പ്രശാന്തിനെയാണ് പോലീസ് പിടികൂടിയത്. യുവതിയെ April 27 പുലർച്ചെ സ്കാനിങ്ങിനായി കൊണ്ടുപോകുമ്പോഴാണ് പ്രശാന്ത് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. കോഴിക്കോട് ജില്ലയിൽ കോവിഡിനൊപ്പം ഡെങ്കിയും പടരുന്നു. ഈ മാസം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത് 37 കേസുകൾ. ദേശീയ ഡെങ്കിപ്പനി ദിനമായ ഞായറാഴ്ച എല്ലാ വീടുകളിലും ഉറവിട നശീകരണ ദിനമായി ആചരിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. ക്യാൻസർ അതിജീവനത്തിലൂടെ ശ്രദ്ധേയനായ നന്ദു മഹാദേവ അന്തരിച്ചു. ക്യാൻസർ രോഗ ചികിത്സയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് MBR ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 27 വയസ്സായിരുന്നു. അതിജീവനം എന്ന കൂട്ടായ്മയുടെ മുഖ്യ സംഘാടകനായിരുന്നു നന്ദു. പത്തനംതിട്ട കാനറ ബാങ്ക് ശാഖയിലെ തട്ടിപ്പിൽ അന്വേഷണം കൂടുതൽ പേരിലേക്ക്. പ്രതി വിജീഷ് വർഗീസിന്റെ കുടുംബാംഗങ്ങളിലേക്കാണ് പോലീസ് അന്വേഷണം നീളുന്നത്. ഭാര്യയുടെയും ഭാര്യ പിതാവിന്റെയും ബാങ്ക് അക്കൌണ്ട് രേഖകൾ പരിശോധിക്കും. തട്ടിപ്പ് നടത്തിയ പണം ഭാര്യയുടെയും ഭാര്യാപിതാവിന്റെയും അമ്മയുടെയും അക്കൌണ്ടുകളിലേക്ക് കൂടുതൽ തവണ മാറ്റിയതായി പോലീസിന് സൂചന. തട്ടിപ്പ് നടത്തിയ തീയതികളിലും സമയത്തും ബന്ധുക്കൾ നടത്തിയ ബാങ്ക് ഇടപാടുകളും രേഖകളും പരിശോധിക്കും. കുളത്തൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ DYFI പ്രവർത്തകർ മർദ്ദിച്ച ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയതായി പരാതി. ഗുരുതരമായി പരിക്കേറ്റ ഗുരുനഗർ സ്വദേശി രതീഷിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം തമ്പാനൂരിലെ അഴുക്കുചാൽ ശുചീകരിക്കുന്നതിനെ ചൊല്ലി മേയറും റെയിൽവേ ഡിവിഷണൽ എഞ്ചിനീയറും തമ്മിൽ പരസ്യമായ തർക്കം. ശുചീകരണ പ്രവർത്തനങ്ങളിൽ റെയിൽവേ വീഴ്ച വരുത്തിയെന്ന് ആരോപിച്ചായിരുന്നു മേയറുടെ പ്രതിഷേധം. ശുചീകരണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കുമെന്ന് മേയർ. ഓട്ടിസം ബാധിച്ച കുട്ടിയെ മർദ്ദിച്ച സംഭവത്തിൽ അച്ഛൻ റിമാൻഡിൽ. മട്ടാഞ്ചേരി ചെറളായിക്കടവ് സ്വദേശി സുധീറിനെയാണ് കോടതി ഈ മാസം 29 വരെ റിമാൻഡ് ചെയ്തത്. സുധീർ കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. തൃശൂരിലെ 4 വനംവകുപ്പ് സ്റ്റേഷനുകൾ അടച്ചു. PG വനം ഡിവിഷൻ പുനഃസംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. അടച്ചുപൂട്ടിയ സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥരെ മറ്റ് സ്റ്റേഷനുകളിലേക്ക് സ്ഥലം മാറ്റി. വയനാട് മേപ്പാടിയിൽ മരങ്ങൾക്കിടയിൽ കാല് കുരുങ്ങിയ പിടിയാനയെ സാഹസികമായി രക്ഷിച്ച വനംവകുപ്പ് സംഘം. മേപ്പാടി മുണ്ടക്കയ്യിൽ തൊഴിലാളി സ്ത്രീയെ ആക്രമിച്ച കാട്ടുകൊമ്പനെ തുരത്താനെത്തിയപ്പോഴാണ് മരങ്ങൾക്കിടയിൽ അവശയായി കിടക്കുന്ന പിടിയാനയെ കണ്ടത്. മരം മുറിച്ചുമാറ്റി സാഹസികമായാണ് രക്ഷാദൌത്യം പൂർത്തിയാക്കി ആനയെ കാട്ടിലേക്ക് വിട്ടത്. ഈ വാർത്തയോടെ News18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. വയനാട് മേപ്പാടി റേഞ്ചിലെ വനപാലകർക്ക് ഈ നിമിഷങ്ങൾ മറക്കാനാവില്ല. തൊഴിലാളി സ്ത്രീയെ ആക്രമിച്ച കാട്ടുകൊമ്പനെ തുരത്താൻ മുണ്ടക്കയിലെ വനാതിർത്തിയിലെ ഏലത്തോട്ടത്തിൽ എത്തിയതാണവർ. കാടുകൊടുക്കുന്ന കൊമ്പനെ തേടിയെത്തിയവർ കണ്ടത് മരങ്ങൾക്കിടയിൽ കാൽ കുടുങ്ങി അവശ നിലയിലായ പിടിയാനയെ. മുൻകാലുകളിലൊന്ന് രണ്ട് മരങ്ങൾക്കിടയിൽ കുടുങ്ങിയ നിലയിൽ അത്രമേൽ വേദനയിൽ പുളഞ്ഞ് മസ്തകം നിലത്തുകുത്തിയിരിക്കുന്നു. എങ്ങോട്ടും അനങ്ങാനാവാത്ത അവസ്ഥ. അടുത്തെത്തിയപ്പോഴാണ് ആന അകപ്പെട്ട കുരുക്ക് വനപാലകർക്ക് ബോധ്യമായത്. പിന്നീട് സാഹസികമായി അവർ രക്ഷാദൌത്യം ഏറ്റെടുക്കുകയായിരുന്നു.
ആനയെ കൂടുതൽ നോവിക്കാതെ മരം മുറിച്ചു മാറ്റി. ഏലത്തോട്ടത്തിൽ പണിക്ക് പോയവരെ ആക്രമിച്ചത് മരങ്ങൾക്കിടയിൽ കാൽകുരുങ്ങിയ പിടിയാനയ്ക്ക് കാവൽ നിന്ന കാട്ടുകൊമ്പനായിരുന്നുവെന്ന് വനപാലകർ വ്യക്തമാക്കി. കാട്ടുകൊമ്പന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ തൊഴിലാളി സ്ത്രീ ലീല മേപ്പാടിയിലെ ഡി എം വിംസ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇവിടെ ചികിത്സാ ചെലവുകൾ വഹിക്കുമെന്ന് വനംവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. രതീഷ് വാസുദേവൻ, ന്യൂസ് 18, വയനാട്.